തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങുന്ന സംഭവം പിന്നെയും ആവർത്തിക്കുകയാണ്. ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെ വനിതാ ഡോക്ടറും രോഗിയുമാണ് കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയത്. അത്യാഹിത വിഭാഗത്തിൽ നിന്നും സി ടി സ്കാനിലേക്ക് പോകുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ലിഫ്റ്റാണ് കഴിഞ്ഞ ദിവസം തകരാറിലായത്. ഏതൊരു സാധാരണക്കാരൻ്റെയും ആശ്രയമായ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇത്തരം സംഭവങ്ങൾ രോഗികളെ ആശങ്കയിലാക്കുകയാണ് എന്നതാണ് സത്യം. ഈ സംഭവത്തിന് മുൻപ് ലിഫ്റ്റിൽ കുടുങ്ങിയ രോഗിയെ 42 മണിക്കൂറിന് ശേഷമാണ് പുറത്തെത്തിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഉള്ളൂർ സ്വദേശിയായ രവീന്ദ്രൻ മെഡിക്കൽ കോളേജ് ഒ പി ബ്ലോക്കിലെ ലിഫ്റ്റിൽ കുടുങ്ങിയത്. 42 മണിക്കൂറിന് ശേഷം തിങ്കളാഴ്ച പുലർച്ചെ 6 മണിക്കാണ് രവീന്ദ്രനെ ലിഫ്റ്റിൽ നിന്ന് പുറത്തെത്തിച്ചത്. നടുവേദനയെ തുടർന്ന് അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടറെ കാണുവാനായാണ് രവീന്ദ്രൻ ഒ പി വിഭാഗത്തിലെത്തിയത്. എന്നാൽ തകരാറിലായ ലിഫ്റ്റിൽ കയറിയ രവീന്ദ്രൻ കുടുങ്ങുകയായിരുന്നു. രവീന്ദ്രന്റെ ഫോണ് നിലത്ത് വീണ് തകരാറിലായതിനാൽ ലിഫ്റ്റിൽ കുടുങ്ങിയ വിവരം പുറത്തുള്ളവരെ അറിയിക്കുവാനും കഴിഞ്ഞില്ല. ആശുപത്രിയിലുള്ള മറ്റുള്ളവരുടെ ശ്രദ്ധയിലും ഇക്കാര്യം പെട്ടില്ല. ഇതിനിടെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ലിഫ്റ്റ് ലോക്ക് ചെയ്ത് പോവുകയും ചെയ്തു. അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നതിനാൽ ഒരാളും ലിഫ്റ്റിനടുത്തേക്ക് എത്തുകയോ തുറക്കുകയോ ചെയ്തില്ല. മെഡിക്കൽ കോളേജിൽ വെച്ച് രവീന്ദ്രനെ കാണാതായതിനെ തുടർന്ന് കുടുംബം ആശുപത്രിയിൽ പരാതി നൽകിയെങ്കിലും ഇദ്ദേഹത്തെ കണ്ടെത്താനായില്ല. തിങ്കളാഴ്ച രാവിലെ തകരാറ് പരിഹരിക്കുന്നതിനായി എത്തിയ തൊഴിലാളികൾ ലിഫ്റ്റ് തുറന്നപ്പോഴാണ് രവീന്ദ്രനെ അവശനിലയിൽ കണ്ടെത്തിയത്. രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജന്റ് എന്നിവരെ കഴിഞ്ഞ ദിവസം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു.